കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലാണല്ലോ. പൈസ സാറിനെ കുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ സാറിനെ എനിക്കറിയാം, അതുകൊണ്ട് നോക്കിയതാ. നോക്കുന്നൊക്കെ കൊള്ളാം, ആ സാറിന്റെ വലയിൽ ചെന്ന് വീണേക്കരുത്. അതെന്താ? എനിക്ക് ആ സാറിനെ നന്നായിട്ടറിയാം. ആള് നല്ല ഒന്നാം തരം ഗിരിരാജൻ കോഴിയാ. രാവിലെ ഒന്ന്, ഉച്ചക്ക് ആഹാരത്തിന് മുമ്പ് ഒന്ന്, ആഹാരം കഴിഞ്ഞ് രണ്ട്, രാത്രി ആവശ്യത്തിന്. ഇത് അവൻ കഴിക്കുന്ന കുളികളുടെ എണ്ണമല്ല, പിന്നെ വിളിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണോ? ഫുൾ ടൈം ഫോണിലൂടെ ചാറ്റിംഗും ചീറ്റിംഗും അല്ല അവന്റെ മെയിൻ. അല്ല, അത് സാറിന് എങ്ങനെ അറിയാം? ഞാൻ ഈ വീട്ടിലെ അംഗമായതുകൊണ്ട് എനിക്കറിയാം. സാർ ആ വീട്ടിലാണോ? അതെ. എന്ത്, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല ഇല്ല. പൂവർ ഗേൾ, ഈ മാളിയേക്കൽ റാണിയമ്മ, മാളിയേക്കൽ റാണിയമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ റാണിയമ്മയെ വരച്ച വരയിൽ നിർത്തുന്ന കുഞ്ഞിരാമൻ സാർ എന്ന് കേട്ടിട്ടുണ്ടോ? കുഞ്ഞിരാമൻ സാർ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ റാണിയമ്മ വരച്ച വരയിൽ നിൽക്കുന്ന കുഞ്ഞിരാമൻ സാറിനാ കേട്ടിട്ടുള്ളത്. അല്ല, അറിയാം. ആ നിൽക്കുന്ന സാറല്ലേ? ആ സാറുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. ബന്ധോ? യൂമിൻ അവഗീത ബന്ധം? അനാവശ്യം പറയരുത്. ആ സാറിന്റെ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. സ്റ്റുഡന്റ് ആണല്ലേ. ഞാൻ വിചാരിച്ചു സാറ് രാവിലെ ഉച്ചക്കും കഴിക്കുന്ന മരുന്നായിരിക്കുന്ന അല്ലേ. സാറിനെ കാണട്ടെ, ഞാനിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, മോളെ ശ്രദ്ധിക്കരുത്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. കൊള്ളാം. മാന്യന്മാരെ പറ്റി പറഞ്ഞുണ്ടാക്കാൻ പറ്റിയ തമാശ തന്നെയാ ഇത്. സാറ് മാളിയേക്കിലെ കുഞ്ഞിരാമൻ സാറിന്റെ ആരെന്നാ പറഞ്ഞേ? കുഞ്ഞിമാമന്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോനാ ഞാൻ. സി സി ശൈലേഷ് കുമാർ, പി വി. മോളോടായതുകൊണ്ട് പറയാലോ, ഇവിടുത്തെ അടുക്കളയിൽ സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിമാമ എന്നോട് കൂടെ വന്ന് നിക്കാൻ പറഞ്ഞു. അപ്പൊ അടുക്കള പണിയാണ് സാറിന്റെ മെയിൻ. പിന്നെ ഞാൻ ഷെഫല്ലേ? ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റാർ ഹോട്ടലുകളിൽ ഷെഫായിരുന്നില്ലേ ഞാൻ? ഈ സി സി എന്നുള്ളത് ചീഫ് ഷെഫ് ശൈലേഷ് കുമാർ എന്നാണ്. എന്നാ സി സി ശൈലേഷ് ചെല്ല്, കോഫി തണുക്കണ്ട. താങ്ക് യു, താങ്ക് യു. പിന്നെ ഇതൊന്നും ആരോടും പറയണ്ട. ബാലൻസർ 5 രൂപ. സാറില്ല, അത് മോള് വെച്ചോ. 5 രൂപ കുറവുണ്ടെന്നാ പറഞ്ഞെ. ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ല, ചേഞ്ച് അത്രേ ഉണ്ടായുള്ളൂ. കുട്ടി വിഷമിക്കണ്ട, അടുത്ത ഓർഡറിന്റെ അകത്ത് അതും കൂടി ചേർത്ത് ഞാൻ ബില്ല് ചെയ്തോളാം. ഓക്കേ. ഇച്ചിരി മഴ നനഞ്ഞുകൊണ്ടാണോ ഈ തുമ്മല്? രാവിലെ ഒന്ന്, ഉച്ചക്ക് രണ്ട്, രാത്രിയിലെ ആവശ്യത്തിന്. സാറുമായിട്ട് മിണ്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതും പറഞ്ഞ് കളിയാക്കായിരുന്നു. എന്തായാലും സി സി ശൈലേഷ് കൊള്ളാം, അമ്മാവിന് പറ്റിയ അനന്തരവൻ തന്നെ. ഹലോ. ആ ഹലോ ടീച്ചറേ, എവിടെയാ? വീട്ടിലാണോ? അതെ. എന്താ അതി വിളിച്ചത്? ഹേയ്, ഒന്നുമില്ല. വൈകിട്ട് താൻ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല അതി, ഇന്ന് പറ്റില്ല. എന്താ, ഇന്ന് വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടോ? അതല്ല, സൂര്യക്ക് നല്ല സുഖമില്ല, അവളെ തനിച്ചാക്കിട്ട് വരാൻ പറ്റില്ലല്ലോ. എന്തുപറ്റി സൂര്യക്ക്? കോൾഡ് വലുതാണോ? കോൾഡിന്റെ ചില സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഇന്നലെ അവള് ഫുഡ് ഡെലിവറിക്ക് പോയപ്പോ ചെറുതായിട്ടൊന്നും മഴ നനഞ്ഞു എന്ന് പറഞ്ഞു. ചെലപ്പോ അതിന്റെയാവും. ഓ, എങ്കി പിന്നെ സംശയിക്കണ്ട, മഴ നനഞ്ഞതിന്റെ തന്നെയാവും. ആളെങ്ങനെ, റെസ്റ്റിലാണോ? ഞാൻ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ശരി, എന്നാ പിന്നെ നടക്കട്ടെ. സൂര്യ ഓക്കെ ആയിട്ട് നമുക്ക് സൗകര്യം പോലെ നാളെയോ മറ്റന്നാളോ കാണാം. എന്താ? ശരി. എന്താ ഡാഡി, അമ്മയായിരിക്കും വിളിച്ചല്ലേ? അതെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വെറുതെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ സൂര്യക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ട് അവളെ തനിച്ചാക്കി വരാൻ പറ്റില്ല എന്ന്.
സൂര്യക്ക് എന്താ പ്രോബ്ലം? എന്തുപറ്റി? സൂര്യക്ക് എന്ത് പറ്റിയെന്ന് നീ വേണേ പോയി അന്വേഷിക്കേ. അങ്ങനെ ചൂടാവല്ലേ ഡാഡി? ഡാഡിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഒന്ന് പുറത്തു പോണം, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, അമ്മയുടെ കൂടെ പുറത്തു പോണം എന്നാണ് ആഗ്രഹം അല്ലേ? സാരമില്ല, ഇന്നത്തേക്ക് മോന്റെ കൂടെ പുറത്തു പോവാം. എന്താ? എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറ ഡാഡി. ഡാഡി വന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്തായാലും നിന്റെ അമ്മയുടെ കൂടെ പുറത്തു പോകാമെന്ന ആഗ്രഹം ഈ അടുത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല. എല്ലാം ശരിയാക്കാന്നേ. എന്നെ ഇവിടെ ഇരുത്തിട്ട് നീ എങ്ങോട്ട് പോയതാ? ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങാൻ പോയതാ ഡാഡി. ഫ്രൂട്ട്സും വൈറ്റമിൻ ടാബ്ലറ്റ്സോ? അതെന്തിനാ? അതെന്തിനാണെന്ന് ചോദിച്ചാ, നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോ കുറച്ച് ഫ്രൂട്ട്സും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? ഈ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ കൊടുക്കുന്ന പതിവ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊണ്ടുപോകുന്നത് എന്റെ അറിവിൽ ആദ്യമായിട്ടാ. എന്റെ ഡാഡി, നമ്മൾ പോകുന്ന വീട്ടിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു കോൾഡോ കഫോ ഒക്കെ വന്നാ പെട്ടെന്നൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കാമല്ലോ. ഓ, അങ്ങനെ. അത് വളരെ നല്ലൊരു കാര്യ. ഉരുളാതെ പുറത്ത് മണ്ണ് പറ്റുവാടാ. എന്താ ഡാഡി, ആരോടാ സംസാരിക്കുന്നേ? ഏയ്, അല്ലടാ മോനെ, ഒരു നായക്കുട്ടി വഴി കിടന്ന് ഉരുളുന്നു. ഞാൻ അതിനോട് കൂടുതൽ ഉരുളാതെ പുറത്ത് മണ്ണ് പറ്റും എന്ന് പറയുകയായിരുന്നു. ഓ, ആ നായക്കുട്ടിയുടെ പേര് ഋഷി എന്നാണോ ഡാഡി? ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാന്ന് തോന്നുന്നു. എടാ മോനെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലടാ ഞാനും ഈ കളരിയിലേക്ക് വന്നത്. പതിവില്ലാതെ നീ എന്നെ ക്ഷണിച്ചപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചതാ നിന്റെ റൂട്ട് മാപ്പ് ഏത് ദിശയിലേക്കായിരിക്കുമെന്ന്. ഡാഡിക്ക് അമ്മയെ കാണാൻ ഒരാഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ ആ ഒന്ന് സാഹചര്യം വിചാരിച്ചു. ആഹാ, അല്ലാതെ നിനക്ക് സൂര്യയെ കാണാൻ വേണ്ടിട്ടല്ല അല്ലടാ. ഇന്നും നമ്മൾ രണ്ടും കൂടി അവിടെ പോയി എന്നറിഞ്ഞ റാണിയുടെ ബ്ലഡ് പ്രഷർ കൂടും. അല്ല ഡാഡി, നമ്മുടെ ഈ റാണിയമ്മയ്ക്ക് അമ്മയോട് തുടക്കം മുതലേ ഈ ദേഷ്യവും പകയൊക്കെ തോന്നാൻ എന്താ കാരണം? ഡാഡിക്ക് വേണ്ടി റാണിയമ്മ ഒരു പെണ്ണിനെ കണ്ടുവച്ചത് ഡാഡി വേണ്ടെന്ന് വെച്ചോണ്ടാണോ? അത് ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതല്ലാതെ വേറെന്തായിരുന്നു കാരണം? ഋഷി, അന്നത്തെ റാണി നീ ഇന്ന് കാണുന്ന റാണിയെ അല്ലായിരുന്നു. പിന്നെ? അത് വേറൊരു റാണിയായിരുന്നു. വേറെ റാണിയോ? അതെ, ആർക്കും പിടികൊടുക്കാതെ എന്നാൽ എല്ലാവരെയും തന്റെ അധീനതയിൽ നിർത്തുന്ന ഇന്നത്തെ റാണിയമ്മയല്ലായിരുന്നു ആ റാണി. എല്ലാ അർത്ഥത്തിലും നിനക്കറിയാത്ത വേറൊരു റാണിയായിരുന്നു അത്. മമ്മദ് മലയുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ മല മമ്മദിന്റെ അടുത്തേക്ക് വരണമല്ലോ. എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ഇവന് സൂര്യയെ കാണണം, ഇങ്ങോട്ട് വരണം എന്നൊരു പറച്ചില്ല. എന്നാ പിന്നെ ഇവനൊരു കമ്പനി കൊടുത്തേക്കാലോ എന്ന് കരുതി. ചുമ്മാതമ്മേ, അയ്യോ, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല.
ഡാഡി എന്നെ നിർബന്ധിച്ചോണ്ട് ഞാൻ കൂടെ വന്നതാ. അയ്യോ എന്താ ഇത്? അത് ഞാൻ ഊഹിച്ചു. ഡാഡാ മോനെ, ഓന്തിന്റെ സ്പീഡിലാണല്ലോ നീ നിറമാറുന്നേ. ഞാൻ എപ്പോഴാ നിന്നെ നിർബന്ധിച്ചേ? പറ ആ സൂര്യ എവിടെയാണെന്ന് ചോദിക്കുക. ഏ എന്താ എന്താ രണ്ടുപേരും കൂടെ? ഒന്നുമില്ല, വെറുതെ. സൂര്യ എവിടെ അതിഥി? അവള് അവള് റൂമിൽ കിടക്കുക. ആ റൂമിലുണ്ടെന്ന് നീ ഇപ്പൊ കണ്ടിട്ട് വാ. അയ്യാ ചെല്ലടാ. ഡാഡിക്കല്ലായിരുന്നു സൂര്യ കാണുന്ന നിർബന്ധം? അതിനു വേണ്ടിയല്ലേ ഡാഡി ഇതൊക്കെ മേടിച്ചോണ്ട് വന്നത്? എന്നിട്ട് ഇപ്പൊ ഞാൻ പോയി കാണാനോ? ഡാഡി മോനും കൂടെ ഒരു കള്ളലക്ഷണം. ഒന്നുമില്ലമ്മേ, ഡാഡി ചുമ്മാ ഒരു നമ്പർ ഇറക്കുന്നല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ നീ. പ്ലീസ് പ്ലീസ്. സൂര്യ, സൂര്യ, രോഗിയെ കാണാൻ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോ എങ്ങനെയുണ്ട് സൂര്യ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ, ചെറിയൊരു കോൾഡ് അത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ് വേണ്ട. ചോദിക്കാം, ഒന്ന് അടങ്ങടാവേ. അതിന് സൂര്യക്ക് ചെറിയൊരു കോളല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. നാളെ ആകുമ്പോഴത്തേക്കും ഷീൽ ബി ഓൾ റൈറ്റ് അല്ലേ? ടെമ്പറേച്ചറിനോട് ചോദിക്കും. അല്ല, തനിക്ക് പനിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സർ. ഞാനൊന്ന് നോക്കട്ടെ. ഏയ് ടെമ്പറേച്ചർ ഒന്നുമില്ല, നല്ല ചില്ലായിട്ടിരിക്കുകയല്ലേ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിക്കുക. അല്ല, ഈ പനി പിടിച്ചു കിടക്കുന്നവർക്ക് എന്തോ ഒന്ന് സ്പെഷ്യലാണടാ. അതിനല്ലേ നമ്മൾ ഈ ഫ്രൂട്ട്സും മെഡിസിൻസും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നത് അല്ലേ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? എന്താ ഡാഡി, ഞാൻ പറഞ്ഞിട്ടാണോ ഇതൊക്കെ ഡാഡി മേടിച്ചത്? എല്ലാം സ്വന്തം ഇഷ്ടത്തിന് മേടിച്ചല്ലേ, എന്നിട്ടിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാ? അതെ, ഞാനൊന്നും പറയുന്നില്ല. റെയിൻകോട്ട്, റെയിൻകോട്ട്. എന്താ മഴയത്ത് റെയിൻകോട്ട് ഇടാതെ പോകുന്നത് എന്തിനാണെന്ന് ചോദിക്ക്. മഴയത്തെ റെയിൻകോട്ട് എന്താടാ നീ മഴയത്ത് റെയിൻകോട്ട് എടുക്കാതെ നടക്കുന്നേ? സൂക്ഷിക്കണ്ടേ? ഞാനോ? അല്ല, എന്താ സൂര്യ താൻ മഴയത്ത് റെയിൻകോട്ട് എടുക്കാതെ നടക്കുന്നേ? മഴവെള്ളം തലയിൽ വീണാൽ പനി പിടിക്കുമെന്ന് തനിക്കറിയില്ലേ? പോരെ, മഴക്കാലത്ത് മനുഷ്യർക്ക് പല വിധത്തിലുള്ള പകർച്ചവ്യാധികളും പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് തനിക്കറിയില്ലേ? കഴിവതും മഴ നനയാതെ നോക്കണമെന്നും മഴക്കാലത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും താൻ ഇനിയും എന്താ പഠിക്കാത്തെ? മഴക്കാലത്ത് ശുചിത്വം പാലിക്കണമെന്നും തുറന്നു വച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നും തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? വിട്ടുമാറാത്ത പനി, ചുമ, ശ്വാസംമുട്ട്, സന്ധിവേദന, ക്ഷീണം തുടങ്ങിയവ വന്നാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കണമെന്ന് ഇനി എത്ര തവണ പറഞ്ഞു തരണം സൂര്യ? ഇനിയും റെയിൻകോട്ട് എടുക്കാതെ ജോലിക്ക് പോയിന്നെങ്ങനെ പറഞ്ഞാൽ അല്ലേ? നശിപ്പിച്ചു.
എന്താടി ഇത്ര ഓർത്തോർത്ത് ചിരിക്കാൻ കാര്യം? എങ്ങനെ ചിരിക്കാതിരിക്കടാ പൊന്നു മോനെ. സൂര്യയുടെ മുന്നിൽ വെച്ച് നീ കാണിച്ച വെകളിയും വെപ്രാളവും കണ്ട ഏത് ഉറക്കത്തിലാണെങ്കിലും ചിരിച്ചിരിച്ച് ചത്തുപോലേ. എടാ അതുപോലൊരു സിറ്റുവേഷൻ പോലും മാനേജ് ചെയ്യാൻ അറിയാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കരുത്. ആ അത് ശരി. സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അറിയാത്തത് ആർക്കാണെന്ന് കണ്ടോണ്ടിരുന്നവർക്ക് മനസ്സിലായി. അവിടെ കിടന്ന് കംപ്ലീറ്റ് ചാള കുളം ആക്കിയിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയാൻ വരുന്നോ? ഡാഡി ആള് കൊള്ളാലോ. അല്ല ഇതുപോലൊരു കാര്യത്തിന് ഡാഡിയെ കൂട്ടുപിടിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. വെറുതെ അല്ല അതിഥി ടീച്ചർ ഇപ്പോഴും അക്കരെ തന്നെ നിൽക്കുന്നത്. വലിയ പ്രൊഫസറാ, കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. ഈ പറഞ്ഞ സാധനം എന്റെ അടുത്തുകൂടെ പോയിട്ടില്ലെങ്കിൽ നിന്റെ ഏഴയലത്തുകൂടി പോലും പോയിട്ടില്ല കേട്ടോ. ലോകത്തെങ്ങുമില്ലാത്തൊരു പ്രേമിസ്റ്റ് വന്നിരിക്കുന്നു. വാവേ, കിട്ടാത്ത മുന്തിരി പുളിക്കും. പിന്നെ ഇന്ന് ടീച്ചറിനെ കണ്ടിട്ട് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാൻ കഴിയാത്ത എന്റെ അസൂയല്ലേ സാറിന്? സ്വന്തം മോനോട് ഇത്രയും കുശുമ്പ് പാടില്ല കേട്ടോ. എടാ ഞാൻ വെറുതെ നിന്നെ പിരികേറ്റാൻ വേണ്ടി പറഞ്ഞതാടാ മോനെ, നീ സൂപ്പറാ. ആഹാ, പിണക്കുവാണെങ്കിലും നീ അവളുടെ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചില്ലേ? വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് നന്നായി കെയർ ചെയ്തില്ലേ? ആ കാര്യത്തില് നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. യു ആർ ഗുഡ്. നമ്മളെ സ്നേഹിക്കുന്നവരോടും നമ്മൾ സ്നേഹിക്കുന്നവരോടും നമ്മള് എപ്പോഴും സിൻസിയർ ആയിരിക്കണം. നിന്നെ പോലെ ഒരാളെ കിട്ടിയതില് ആ കുട്ടി വളരെ ഭാഗ്യവതിയാ. തമാശക്കാണെങ്കിലും അമ്മയുടെയും സൂര്യയുടെയും മുന്നില് ഡാഡിയനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഏയ് ഞാനൊരു ഇത്തിരി ഓവറായില്ലേ എന്നൊരു സംശയം. ഏയ് ഇത്തിരിയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഓവറായിരുന്നു. എടാ എൻജോയ് ചെയ്യ് ഡാഡി, ഞാൻ മാത്രമല്ല സൂര്യ. എടാ നിനക്കൊരു കാര്യം മനസ്സിലായോ? അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ചളമാക്കിയതാ. ഓഹോ അത് ശരി. പക്ഷേ എടാ മോനെ, നമ്മുടെ ഈ സമയത്തെ വിസിറ്റ് നിന്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചതുപോലെ തോന്നുന്നില്ല. അല്ല ടീച്ചർക്ക് മോനെയല്ലല്ലോ സംശയം, ഈ പാവം പിടിച്ച എന്നെയല്ലേ. അമ്മയുടെ പൊന്നു മോൻ ഡീസന്റ് ആണല്ലോ. അല്ല ഡാഡി, നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. എന്ത്? നമ്മുടെ റാണിയമ്മയുടെ കാര്യം. അല്ലടാ വേ, നിനക്കെന്താ ഈ റാണിയുടെ ഹിസ്റ്ററിയിൽ ഇത്ര താല്പര്യം? അല്ല അത് ഞാൻ ചുമ്മാ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെ ഒരു ജനറ്റിക്കൽ സ്റ്റഡി നടത്തിയായിരുന്നു ഡാഡി. നിങ്ങൾ മൂന്ന് സഹോദരങ്ങളും മൂന്ന് തരക്കാരാണല്ലോ. ആനന്ദം വലിയച്ഛൻ നിലനിൽപ്പിന് വേണ്ടി റാണിയമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതേ ഉള്ളൂ. ആള് വലിയ ഉപദ്രവകാരിയൊന്നുമല്ല. പിന്നെ ഡാഡിയാണെങ്കിലും എല്ലാരോടും എത്ര സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പെരുമാറുന്നത്. ഡാഡി എത്ര ജെനുവിൻ ആണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റാണിയമ്മ. എന്റർലി വേറൊരു ജെനുസായിട്ടാ എനിക്ക് തോന്നുന്നത്. റാണിയമ്മയ്ക്ക് ഈ സ്വഭാവം രീതികളൊക്കെ എവിടെ നിന്ന് കിട്ടി? മുത്തച്ഛന്റെ കയ്യിൽ നിന്നായിരിക്കും അല്ലേ? അങ്ങനെയും പറയാം. റാണി അച്ഛന്റെ തനി പേർപ്പ്. അച്ഛനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൽ ഞെക്കിക്കൊല്ലും എന്നൊക്കെ പറയില്ലേ, ആ ഏതാണ്ട് അതേ പ്രകൃതം. അതുകൊണ്ടെന്താ, അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു റാണി. റാണി പറയുന്ന ഒരു വാക്കിനും അപ്പുറത്തേക്ക് അച്ഛൻ പോവില്ല. റാണിയുടെ വാക്കിനെ എതിർത്ത് അച്ഛൻ അനുവാദം തന്ന ഒരേ ഒരു കാര്യം എന്റെ അതിഥിയുടെയും വിവാഹമായിരുന്നു. അതിന്റെ പേരിൽ കുറച്ചുനാള് റാണി അച്ഛനോട് മിണ്ടാതെയൊക്കെ നടന്നു. തിരിച്ച് റാണിയമ്മ മുത്തശ്ശനെ ധിക്കരിച്ച എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കൽ, ഒരേ ഒരു തവണ റാണി അച്ഛനെ ധിക്കരിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു സംഭവം? എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു മിനിറ്റ്, നിന്റെ അമ്മയാണല്ലോ. ഹലോ. അതെ, നിങ്ങൾ വീട് എത്തിയോ? ഇല്ല, ഓൺ ദ വേ ആണ്. എന്താടോ? ഋഷിയാണോ ഡ്രൈവ് ചെയ്യുന്നത്? അതെ, ഞാൻ ഫ്രീയാ. താൻ പറഞ്ഞോ.
എന്താ അത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ശരിക്കും മനസ്സിലാവഞ്ഞിട്ടാണോ അതോ അറിയില്ല എന്ന് നടിക്കുകയാണോ? അല്ല, അത് പിന്നെ വെറുതെ അസമയത്ത് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വരിക, മനഃപൂർവ്വം അർത്ഥം വെച്ച് സംസാരിക്കുക. എന്താ സൂര്യൻ ഋഷിയൊക്കെ ഇതൊന്നും മനസ്സിലാവാത്ത കുട്ടികളാണെന്നാണോ ആദ്യയുടെ വിചാരം? അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ആദി, ആദിക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഇനി ഇതുപോലുള്ള ചുമ്മാ നിസാര കാരണങ്ങൾ ഉണ്ടാക്കി അസമയത്ത് ഇവിടെ വരരുത്, പ്ലീസ്. എന്നോട് ഇത്തിരിയെങ്കിലും ദയ കാണിക്കണം, ഞാൻ വെക്കുക. ഹലോ അതിഥി. അമ്മ എന്തിനാ ഡാഡി വിളിച്ച? ചുമ്മാ, നമ്മൾ അവിടെ ചെന്ന് എന്റെ സന്തോഷം അറിയിക്കാൻ വിളിച്ചതാ. ശരിക്കും? പിന്നെ സന്തോഷം കൊണ്ട് നിന്റെ അമ്മ തുള്ളിച്ചാടുകയായിരുന്നു. ആഹാ, പക്ഷെ അത് എന്റെ നെഞ്ചത്തായിരുന്നു എന്ന് മാത്രം. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നേ ഇല്ല, പോരെ. അല്ല,